ഹലോ മുത്തുകളെ സു തുള്ള പഞ്ചാര കുഞ്ചുകളെ യെസ് ഇത് നിങ്ങളുടെ സ്വന്തം ബഹുമാനപ്പെട്ട ഫസ്റ്റ് ആർക്കില്ല അങ്ങനെ നമ്മൾ സ്കൂൾ എന്താ ഇത് റീ ഓപ്പൺ ആയി യെസ് 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 ഇനി നമ്മൾക്ക് എന്താണ് ട്രാക്ക് മാറ്റണം ആ ട്രാക്ക് മാറ്റേണ്ടത് നിർബന്ധിത ഘടകമാണ് ബിക്കോസ് നമ്മൾക്ക് ഓണം എക്സാം നമ്മൾ എങ്ങനെയൊക്കെയോ ഉഷാറൊക്കെയോ ഒന്നുകിൽ അതിനേക്കാൾ മേലെ അല്ലെങ്കിൽ അതേ രീതിയിൽ എന്ത് ചെയ്യണം നമുക്ക് ക്രിസ്മസ് എക്സാമും കൊല്ല പരീക്ഷ ഒക്കെ അടിമുടി സെറ്റാക്കണം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അല്ലയാ ഇനി നമ്മൾ എന്ത് ചെയ്യും സാർ നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരാം നിങ്ങൾ ഒരു കാര്യത്തിനും ടെൻഷൻ അടിക്കേണ്ട ഇപ്പം നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും സ്കൂളിൽ നിന്ന് എന്ത് ചെയ്യും സബ് ജില്ലാ സ്പോർട്സ് സബ്ജില്ല ആർട്സ് കലോത്സവമൊക്കെ ഉണ്ട് പല ആളുകളും പല പ്രാക്ടീസിലൊക്കെ ആയിരിക്കും ഇപ്പോൾ ഇൻ്റെ അനിയത്തി എന്ത് ചെയ്തിട്ടുണ്ട് ഒപ്പനക്കുണ്ട് അതേപോലെ തന്നെ എൻ്റെ ഒരു അനിയൻ കസിൻ ബ്രദറാണ് അവൻ വട്ടപ്പാട്ടിനൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ പല ആളുകളും നിങ്ങൾ പല പരിപാടികൾക്കും പാട്ടിസിപ്പേറ്റ് ചെയ്യുന്നവരുണ്ടാവും അപ്പോൾ അവർക്ക് അതൊക്കെന്തെയാണ് മാക്സിമം എൻജോയ് ചെയ്യുക കളറാക്കുക അപ്പോൾ അയ്യോ ഇനി ഞങ്ങൾക്ക് ഒരുപാട് പഠിക്കാൻ ഉണ്ടല്ലോ അത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട അക്ക അതിൻ്റെ വഴിക്ക് എന്തെയും കറ 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 കറക്റ്റായിട്ട് എന്തെയും നടക്കും നിങ്ങൾ ചെയ്യണം ഈ പറഞ്ഞ പരിപാടികളൊക്കെ എന്താണ് നിങ്ങൾ എൻജോയ് ചെയ്യണം അതൊക്കെ നിങ്ങൾക്കുള്ളതാണ് അതൊന്നും ലൈഫിൽ ഇനി ഒരിക്കലും തിരിച്ചു കിട്ടാൻ പോകുന്നില്ല സോ എന്താ അതൊക്കെ എൻജോയ് ചെയ്യാം പിന്നെ അതേപോലെ തന്നെ ഈ ഡിസംബർ എക്സാമിനോട് തൊട്ട് മുമ്പായിട്ട് ചിലപ്പോൾ സ്കൂളുകളൊക്കെ ട്രിപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും സോ എന്താ ട്രിപ്പൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങൾ നിങ്ങളുടെ പാരന്റ്സ് ഒക്കെ സംബന്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാ ട്രിപ്പൊക്കെ പോകാം അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല അത് ഞാൻ നിങ്ങൾക്ക് ഇട്ടു തന്നു പക്ഷേ അതിനോട് കൂടെ എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ള മറ്റൊരു ഘടകം എന്താണെന്ന് ചോദിച്ചാൽ എട്ടാം ക്ലാസ് എൻ്റെ പ്രിയപ്പെട്ട മക്കളോട് എനിക്ക് പ്രത്യേകമായിട്ട് സൂചിപ്പിക്കാനുള്ളത് എൻ എം എം എ സ്കോളർഷിപ്പാണ് എൻ എം സ്കോളർഷിപ്പിൽ ഒരു പക്ഷേ എല്ലാവരും ഒന്നും എന്ത് എഴുതി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടാവില്ല പക്ഷേ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവർ എനിക്കത് കിട്ടണം എന്നുള്ള രീതിയിൽ ആ ഒരു ദൃഢവിശ്വാസം മനസ്സിൻ്റെ ആഴങ്ങളിൽ തറച്ച് വെച്ചിട്ട് എന്ത് ചെയ്യണം അതിന് കൃത്യവും വ്യക്തവുമായിട്ട് പഠിക്കണം നാൽപ്പത്തെട്ടായിരം ഉറുപേൻ്റെ പരിപാടിയാണ് മക്കളെ അത് വെറുതെ കളയരുത് നാൽപ്പത്തെട്ടായിരം റുപ്യ കിട്ടിയാൽ നിങ്ങൾ ആരാ നിങ്ങൾ കോടീശ്വരനാണ് കോടീശ്വരൻ ും അത്യാവശ്യം പൈസ കിട്ടുമല്ലോ നിങ്ങൾക്ക് എൻജോയ് ചെയ്തുകൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക ജാലിയായിട്ട് ഭയങ്കര സന്തോഷമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക എൻജോയബിൾ മൈൻഡാക്കാം പിന്നെ മാത്രമല്ല എന്താ പറയുക നിങ്ങളുടെ പേരന്റ്സിനൊക്കെ ഭയങ്കര സന്തോഷം നിങ്ങൾക്ക് തന്നെ ഭയങ്കര സന്തോഷം ഇട നിങ്ങൾക്കൊരു സെൽഫ് എസ്റ്റീം ഒക്കെ ഉണ്ടാവും കാരണം നിങ്ങൾക്ക് അത്രയും പൈസയുള്ള ഒരു സ്കോളർഷിപ്പ് കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സംഭവം സ്കൂളിലൊക്കെ നിങ്ങൾ ഒക്കെ വന്നിട്ട് നിങ്ങൾ ഭയങ്കര വേറെ ലെവൽ വൈബാകും അപ്പോൾ എന്താ ചെയ്യുക എൻ എം എസ് ഉള്ള കുട്ടികൾ എന്ത് ചെയ്യുക കറക്റ്റ് കൃത്യമായിട്ട് എൻ എം എസ്സിന് എന്ത് ചെയ്യുക പക്കായിട്ട് ഫോക്കസ് ചെയ്യുക അവർ കുറച്ചൊക്കെ എന്ത് ചെയ്യേണ്ടിവരും ആ മറ്റ് ചില പരിപാടികളിലൊക്കെ ഒന്ന് കുറച്ച് മാറി നിൽക്കേണ്ടി വരും സ്വാഭാവികം കാരണം ഇതിന് അത്യാവശ്യം റിസ്ക് ണ്ട് നമ്മൾ ഒരിക്കലും നമ്മളത് വെറുതെ കിട്ടുന്നൊന്നും പറയില്ല എജുപോട്ടിൻ്റെ രണ്ടു മൂന്നാല് വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് എൻ കിട്ടും അങ്ങനെയൊന്നും ഞാൻ പറയില്ല കാരണം കിട്ടില്ല എന്നിരുത്തി എന്നിരത്തി എജുപോട്ടിന്റെ വീഡിയോ കാണാതിരിക്കില്ല എജുപോട്ടിൻ്റെ വീഡിയോകൾ കൃത്യമായിട്ട് കാണാം അതേപോലെ തന്നെ ലൈവിൽ കൃത്യമായിട്ട് കയറാം എന്നിട്ട് അതിന് ശേഷം എന്താ കൃത്യമായിട്ട് നമ്മളെന്താ കുറച്ച് സമയം ഇൻവെസ്റ്റ് ചെയ്തിട്ട് കറക്റ്റ് അടിപൊളിയായിട്ട് പഠിക്കാം അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും നിങ്ങൾക്ക് എന്തായാലും കിട്ടും കാരണം നമുക്ക് നിങ്ങൾ നമ്മൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട് കൃത്യമായിട്ടുള്ള ഒരു റൂട്ട് കാണിച്ചു തരുന്നുണ്ട് നമ്മൾ എൻ എം എസിന്റെ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് നമ്മൾ നമ്മൾ എജുപോട്ടിൻ്റെ ഈ ക്ലാസ് എയ്റ്റ് ചാനലിനെ ും നമ്മൾ കൊടുക്കുന്നതാണ് സോ നിങ്ങൾ എന്ത് ചെയ്യണം നമ്മൾ ചാനൽ കൃത്യമായിട്ട് ഫോളോ ചെയ്യണം അപ്പോൾ അതൊരു കാര്യം എൻ എം എസ് ഉള്ള കുട്ടികൾ എന്ത് ചെയ്യണം അത് കൃത്യമായിട്ട് ശ്രദ്ധിക്കണം പിന്നെ അല്ലാത്ത എൻ എം എസ് എഴുതാത്ത കുറേ കുട്ടികളുണ്ടെങ്കിൽ അവർ എന്ത് ചെയ്യുക ക്രിസ്മസ് എക്സാം നമ്മളുടെ അടുത്ത ലക്ഷ്യം അപ്പോൾ ക്രിസ്മസ് എക്സാമിലെ പ്രത്യേകതാന്ന് ചോദിച്ചാൽ ഇപ്പോൾ കഴിഞ്ഞ ഓണപരീക്ഷേൻ്റെ കുറച്ച് പോർഷൻസ് ഉണ്ടല്ലോ അതും പ്ലസ് ക്രിസ്മസിൻ്റെ പോഷൻസും ചോദിക്കും അപ്പോൾ ഓണപരീക്ഷയ്ക്ക് പഠിക്കാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ പെട്ടു കാരണം എന്താ അവർ അതും കൂടി കൂട്ടി പഠിക്കേണ്ടി വരും സ്വാഭാവികം അപ്പോൾ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട നമ്മളെന്ത് ചെയ്യും നമ്മൾ അതിനുള്ള മരുന്നുകളൊക്കെ നമ്മളെടുത്തുണ്ട് നിങ്ങളെന്താ കൃത്യമായിട്ട് നമ്മൾ ഫോളോ ചെയ്താൽ മതി നമുക്ക് എന്തെയ്യാ അത് നമ്മൾക്ക് സെറ്റാക്കാൻ പറ്റും സ്വയം നമ്മൾ എന്തെയാണ് കുറച്ച് പഠനത്തിന്റെ ഒരു ട്രാക്കിലേക്ക് കയറണം ഒപ്പം നിങ്ങളുടെ സ്കൂളുകളിൽ കുറെ അല്ലറ ചില്ലറ പരിപാടികളൊക്കെ വരും ആ പരിപാടികൾ എന്ത് വേണം നിങ്ങൾ എൻജോയ് ചെയ്യണം അപ്പോൾ ഇതൊക്കെപ്പാടെ നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടോ സാർ കൂട്ടിയാൽ കൂടും നമ്മളെക്കൊണ്ട് പറ്റും നമ്മളെക്കൊണ്ടേ പറ്റൂ ഓക്കെ പിന്നെ ഇതൊക്കെ ചെയ്യുന്നത് ആരാ കുട്ടികളൊന്നല്ലേ അല്ലാതെ വേറെ അന്യഗ്രഹ ജീവികളൊന്നുമില്ലല്ലോ ഇല്ലല്ലോ സോ നമ്മളെന്ത് ചെയ്യണം നമ്മൾ പഠനവും കളിയും ചിരിയും തമാശയും എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകണം അവിടെയാണ് സ്കില്ല് അതിനാണ് കായെന്നൊക്കെ പറഞ്ഞ പോലെ അവിടെ എന്ത് ചെയ്യണം നമ്മൾ എൻജോയബിൾ ആക്കണം സോ എന്ത് ചെയ്യണം നിങ്ങൾ നമ്മളെ കൂടെ കൂടിയാലും മതി ബാക്കിയൊക്കെ നമ്മൾ സെറ്റ് ചെയ്തുതരും സോ ഓൾ ദി ബെസ്റ്റ് പൊളിക്കണടാ